നമസ്കാരം സ്വാഗതം മന്ത്രിയാകാൻ എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നിട്ടും ഭാഗ്യം കൈവിട്ടുപോയി കോഴ വിവാദത്തോടെ തോമസ് കെ തോമസിന് മന്ത്രിയാകാനുള്ള സാധ്യത മങ്ങിയതോടെ നിർണായക നീക്കത്തിലേക്ക് എൻ സി പി ഇടതു മന്ത്രിസഭയിൽ നിന്ന് നിലവിലെ മന്ത്രി എ കെ ശശീന്ദ്രനെ പിൻവലിക്കാനാണ് ആലോചന ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യം എൽ ഡി എഫിനെ അറിയിച്ചേക്കും എന്നാൽ ഇതിനെതിരെ ശക്തമായ എതിർപ്പുമായി ഭൂരിപക്ഷ ജില്ലാ പ്രസിഡന്റുമാരും രംഗത്ത് വന്നിട്ടുണ്ട് പാർട്ടിക്ക് ഒരു മന്ത്രി നിർബന്ധമാണ് എന്ന് ഇവർ പറയുന്നു എന്നാൽ ശശീന്ദ്രൻ മാറി തോമസ് കെ തോമസ് മന്ത്രിയാകണമെന്നാണ് പി സി ചാക്കോപക്ഷത്തിന്റെ നിലപാട് മന്ത്രിയാകാനായി മുഖ്യമന്ത്രിയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട് എൻസിപി വിഭാഗത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റ് പ്രഫുൽ പട്ടേലിനെ തോമസ് കെ തോമസ് മാസങ്ങൾക്ക് മുൻപ് ബന്ധപ്പെട്ടു പ്രഫുൽ മുഖ്യമന്ത്രിയോട് സംസാരിച്ചോ എന്ന് വ്യക്തമായി കൂടി പരാജയപ്പെട്ടതോടെ ആകെ നിരാശനായ സമയത്താണ് തോമസ് കെ തോമസ് രണ്ടും കൽപ്പിച്ചുള്ള ചില നീക്കങ്ങൾക്ക് മുതിർന്നത് എന്നാണ് വിവരം മന്ത്രിസഭാ രൂപീകരണ വേളയിൽ എൻസിപിയുടെ മന്ത്രിസ്ഥാനം എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസിനുമായി രണ്ടര വർഷം വീതം വിഭജിച്ചു നൽകാനായി ധാരണ ഉണ്ടെന്നാണ് തോമസ് കെ തോമസിന്റെ വാദം ഇതു സംബന്ധിച്ച് ചർച്ചകൾക്ക് മുൻകൈയ്യെടുത്ത് അന്ന് ശരത് പവാർ പക്ഷത്തായിരുന്ന പ്രഫുൽ പട്ടേലായിരുന്നു ടി പി പീതാംബരൻ എ കെ ശശീന്ദ്രൻ തോമസ് കെ തോമസ് എന്നിവരും പങ്കെടുത്തു പി സി ചാക്കോ അതിനുശേഷം അതേസമയം എൻസിഴ ആരോപണം ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി ഇറക്കിയത് എന്ന പടക്കം മാത്രമായിരിക്കുമെന്നും തോമസ് കെ തോമസ് പറയുന്നു തോമസ് കെ തോമസ് അജിത് പവാർ വിഭാഗത്തിനൊപ്പം വന്നാൽ ഗുണമാണ് മറ്റ് പാർട്ടിയിലുള്ള എം എൽ എ മാർ വന്നിട്ട് എന്ത് നേട്ടമാണ് എന്നും ആന്റണി രാജുവിന്റെ വാക്കിന് വില നൽകാനുമാകില്ല മുഖ്യമന്ത്രിക്ക് ആന്റണി രാജുവിന് നന്നായി അറിയാം രണ്ടര വർഷമായതോടെ മന്ത്രി പദവിക്ക് വേണ്ടി പഴയ കരാറിന്റെ കാര്യം തോമസ് കെ തോമസ് ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയെങ്കിലും സംസ്ഥാന നേതൃത്വം ഗൌനിച്ചില്ല ടി പി പീതാംബരൻ അനാരോഗ്യത്തെ തുടർന്ന വിശ്രമത്തിലായിരുന്നു ആ സാഹചര്യത്തിലാണ് പ്രഫുലിനെ ആശ്രയിക്കാൻ തോമസ് ശ്രമിച്ചത് കരാർ സത്യമാണ് എന്ന കാര്യം മുഖ്യമന്ത്രിയോട് പറയണമെന്നായിരുന്നു ആവശ്യം എൻ സി പിയിൽ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ തന്നെ പട്ടേലും തോമസും തമ്മിൽ നല്ല ബന്ധത്തിലാണ് തന്നെ പരസ്യമായി വെല്ലുവിളിക്കുന്ന സമീപനം തോമസ് സ്വീകരിച്ചതുകൊണ്ട് തന്നെ ആദ്യം ചാക്കോ ശശീന്ദ്രനെയാണ് പിന്തുണച്ചത് എന്നാൽ പിന്നീട് കളം മാറ്റി കോഴ ആരോപണം സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണമെന്ന് എൻ സി പി എം എൽ എ തോമസ് കെ തോമസ് അറിയിച്ചു താൻ ഇപ്പോഴും ശരത് പവാറിനൊപ്പമാണ് എന്നും അജിത് പവാറിന്റെ ഏജന്റുമാർ വന്നെങ്കിൽ അത് തെളിയിക്കണമെന്നും തോമസ് കെ തോമസ് പറഞ്ഞു താൻ അജിത് പവാറിന്റെ എന്തെങ്കിലും മീറ്റിംഗിൽ പോയിട്ടുണ്ടോ എന്നും തെളിയിക്കണം ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു പ്രഫുൽ പട്ടേൽ തന്റെ മന്ത്രിസ്ഥാനത്തിനായി ശുപാർശ ചെയ്യുന്ന ആളല്ല എന്നും ശരത് പവാറാണ് തനിക്ക് വേണ്ടി സംസാരിക്കേണ്ടത് എന്നും തോമസ് തോമസ് കെ പറഞ്ഞു ശരത് പവാർ എ കെ ശശീന്ദ്രനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു എ കെ ശശീന്ദ്രൻ നിലപാട് മാറ്റിയ കാര്യം അറിയില്ല എന്നും തോമസ് കെ തോമസ് പ്രതികരിച്ചു എന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തീരുമാനമെടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നത് എന്ന് ആരെങ്കിലും അന്വേഷിച്ചു നൂറ് കോടി രൂപ രണ്ട് എം എൽ എ കൊടുക്കാനായി ഏൽപ്പിച്ചു എന്ന ആരോപണത്തിന്റെ നിജസ്ഥിതി അറിയണം രണ്ട് കൊണ്ട് എന്തു ചെയ്യാനാണെന്ന് മനസ്സിലാകുന്നില്ല ഈ വാർത്ത കേട്ടവരെല്ലാം ഒരു കോടി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നെ ഇന്ന് വരെ ആരും ഒരു കാര്യത്തിനും സമീപിച്ചിട്ടില്ല പാർട്ടി വിട്ടുവരാൻ ആരും പറഞ്ഞിട്ടുമില്ല പാർട്ടിയിൽ ഒറ്റയ്ക്ക് നിന്നപ്പോഴും കടന്നപ്പള്ളി ഉൾപ്പെടെ ഒരുപാട് പാർട്ടിക്കാർ സമീപിച്ചതാണ് പക്ഷേ ശരത് പവാറിനെ വിട്ട് ആരോടൊപ്പം ചേരാൻ തയ്യാറല്ല എന്നും പ്രഖ്യാപിച്ചതാണ് ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ് എ കെ ശശീന്ദ്രൻ പറഞ്ഞത് പാർട്ടി അന്വേഷിക്കണമെന്നാണ് എന്തിനാണ് പാർട്ടി അന്വേഷിക്കുന്നത് ർ തന്നെ അന്വേഷിക്കട്ടെ ശരിയായിട്ടുള്ള അന്വേഷണം നടക്കണമെന്നും തോമസ് കെ തോമസ് പറയുന്നു